നമസ്കാരം, നമസ്കാരം. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. നമസ്കാരം. സാറെ, പാലക്കാട് നാളെ ഇലക്ഷന്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ്. ഇപ്പൊ ബി ജെ പി പറഞ്ഞു വെച്ചാൽ ബി ജെ പിക്ക് വിജയം ഉറപ്പാണെന്നും, യു ഡി എഫ് പറഞ്ഞു വെച്ചാൽ യു ഡി എഫിനും വിജയം ഉറപ്പാണെന്നും, സി പി എം തന്നെ ജയിക്കൂല എന്ന് അവർക്ക് തന്നെ വിശ്വാസമുണ്ട്. എന്നാലും വോട്ട് പിടിക്കുന്നവരുണ്ട്. സാറിന്റെ കണക്കൂട്ട് അനുസരിച്ച് ഇപ്പൊ പാലക്കാട് ബി ജെ പിക്കാണോ കോൺഗ്രസിനാണോ മുൻതൂക്കം? പാലക്കാട് അടിയൊഴുക്കുകൾ കുറെ നടക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് ഇപ്പോ നേരത്തേക്കാൾ. ഒന്ന് ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഗുണമുണ്ട്. എല്ലാ നേതാക്കളും ഇവിടെ വരും, ആ ഉപതെരഞ്ഞെടുപ്പിൽ വരും. അതൊരു ഗുണമാണ്. പക്ഷെ ഈ എല്ലാ നേതാക്കളും പണിയും ചെയ്യും, അതൊരു ദോഷവും. കാരണം വലിയ വലിയ നേതാക്കൾക്കെല്ലാം കൊച്ചു കൊച്ചു തുരുത്തുകൾ ഈ താഴെ തലങ്ങളിൽ കാണാം. അവരെല്ലാം പണിയും. മാത്രമല്ല, അവർ ഗൂഢാലോചന നടത്താൻ അവർക്ക് എളുപ്പമാണ്. ഈ ഹോട്ടലിലൊക്കെ ഇരുന്നിട്ട് മറ്റേ അങ്ങനെ പറ്റില്ല. അവരുടെ മണ്ഡലം നോക്കണ്ടേ? ഇപ്പൊ എല്ലാവരും അങ്ങ് പറ്റും. അപ്പൊ അതിന്റെ ചില പ്രശ്നമുണ്ട്. പിന്നെ മുരളീധരൻ, കെ മുരളീധരന്റെ ഒരു അസ്വസ്ഥത പാലക്കാട് കിടപ്പുണ്ട്. അത് ചിലപ്പോ നമ്മളെ ഇദ്ദേഹത്തിന്, രാഹുൽ മാണ്ഡവത്തിന് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാം. ഷാഫിക്ക് പഴയതുപോലുള്ള ഒരു എഡ്ജ് ഇപ്പൊ ഇല്ല അവിടെ. പഴണ്ട് ഭയങ്കര ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. അതിപ്പോ എന്തോ ഒരു ഒരു പ്രശ്നം ഷാഫിക്ക് അങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ ഷാഫി സ്ഥാനാർത്ഥി ആവല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ഫാക്ടറുണ്ട്. പിന്നെ ഇയാള് പത്തനംതിട്ടയിൽ നിന്ന് അങ്ങ് പോയതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് നെഗറ്റീവായി നിൽക്കുന്നത്. പിന്നെ കോൺഗ്രസിന് എഡ്ജുള്ള ഒരു മണ്ഡലമാണ് എല്ലാ കാലവും. കാര്യം മുസ്ലിം ഏരിയ, കുറച്ച് ഏരിയ മുസ്ലിംസിന് എഡ്ജുള്ള, നല്ല എഡ്ജുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് ശ്രീധരൻ സാറൊക്കെ തോറ്റുപോയത്. പക്ഷേ ഇപ്പുറത്തെ ചിന്തി കൃഷ്ണമാനെ സംബന്ധിച്ചിടത്തോളം, കൃഷ്ണമാനിന് നെഗറ്റീവായി വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യമായി ഇദ്ദേഹത്തിന് അതിന് മാറ്റാത്ത എന്തെന്നൊരു ചോദ്യം ആളുകൾക്ക് വരാം. എന്നാൽ സഹതാവും വരാം, തിരിച്ചും വരാം. പോസിറ്റീവായിട്ട് വന്നാൽ ചിലപ്പോൾ സഹതാവുമായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് വോട്ട് കിട്ടാൻ സാധ്യത, ആ പ്രാവശ്യം കൊടുത്ത് കളയാം ചെറിയ കാലയുള്ളൂ എന്ന് ചിന്തിക്കുകയും ചെയ്യും ആളുകൾ. പിന്നെ നഗരത്തിൽ കുറച്ച് അടിയൊഴുക്കുണ്ടായി, കുറച്ച് സ്ഥലങ്ങളിൽ വോട്ടിങ് ചെയ്തില്ല. ബി ജെ പിക്ക് നല്ല അപ്രകാരമുള്ള ചില സ്ഥലങ്ങളിൽ വോട്ടിങ് നടന്നില്ല. നഗരസഭയിൽ നോക്കുമ്പോൾ 2021-ലും 2022-ലും ഇപ്പോൾ 2024 ആയപ്പോ 2021 എത്തി, 2021 എത്തി. ബി ജെ പിക്കുള്ള ചില ഏരിയകളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ബി ജെ പി അവകാശപ്പെടുന്നത് ഞങ്ങളുടെ ചില വാർഡുകളിൽ വളരെ കൂടിപ്പോയി, 84 ലക്ഷം 5 ബൂത്തുകളിൽ 80% കൂടുതൽ പോയി. അതുകൊണ്ട് ഞങ്ങൾ പേച്ചപ്പ് ചെയ്യുമെന്നാണ് അവരുടെ അവകാശം. പക്ഷെ എന്തായാലും ആ ഒരു അടിയൊഴുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഫാക്ടർ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ ഗ്രൂപ്പ് ഒന്നും കളിക്കത്തില്ലായിരിക്കും. പക്ഷെ അവരോടൊരു വൈകാരികത, അവർക്ക് സീറ്റ് കൊടുത്തില്ല എന്നൊക്കെയുള്ള ചില, ഒരു സ്ഥലത്ത് 5 വോട്ട് ഒരു വാർഡിൽ മാറിയാൽ മണ്ഡലം മൊത്തം എടുക്കുമ്പോൾ കുറെ വോട്ട് മാറുമല്ലോ. അപ്പൊ ആ ഒരു ഫാക്ടർ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ പല പല ഫാക്ടറികളാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്. അപ്പൊ മുരളീധരൻ ഫാക്ടർ കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട്, ശോഭാ സുരേന്ദ്രൻ ഫാക്ടറി ഇപ്പം തലവേദനയായിട്ടുണ്ട്. സന്ദീപ് അയ്യർ, സന്ദീപ് അയ്യർ പിന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി മാത്രം നിന്നിരുന്നെങ്കിൽ കുറച്ചൊരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അമ്മയുടെ വിഷയവും ആർ എസ് എസിന്റെ വിഷയവും ഒക്കെ എടുത്തിട്ട് തങ്ങളെ കാണാൻ പോയി, അങ്ങനെയൊക്കെ ആകെ അലുമ്പാക്കി. അലുമ്പായതോടുകൂടി പുള്ളിക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യം പുള്ളിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയായിരുന്നു കൊള്ളാമെന്ന്. പക്ഷെ അവര് തന്നെ പിന്നെ പറഞ്ഞു തുടങ്ങി ഇയാൾ എന്തായി കാണിക്കുക. കാരണം ഒരു പാർട്ടിയിലോട്ട് ചെറുപ്പക്കാരൻ ചെന്നു കഴിഞ്ഞ ശേഷം പുള്ളിക്കാരൻ സംസ്ഥാന നേതാവിനേക്കാൾ വലിയ നേതാവിനെ പോലെയാണ് എല്ലാവരും കാണാൻ പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, അവിടെ ചെല്ലുന്നു, ഇരിക്കുന്നു, വേണ്ട ബഹളം കാണിക്കുന്നു. അതൊരു ഒരു പുള്ളിയുടെ എൻട്രൻസ് ഒരു ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു നിരീക്ഷണം. ചിലപ്പോൾ ദോഷമായിരിക്കും ചെയ്യുക. മാത്രമല്ല ഇയാൾ ഒരുപാട് പേരെ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു, കൗൺസിലർമാരെയൊക്കെ. ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല പുള്ളിക്ക്. അതൊരു സരിൻ എത്രത്തോളം വോട്ടായിരിക്കും? സരിന് വോട്ട് പിടിക്കും. പക്ഷെ സരിൻ മാറി വന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. സി പി എമ്മിനകത്ത് തന്നെ സരിനെതിരെ നല്ല അടിയൊഴുക്ക് നടക്കുന്നുണ്ട് സി പി എമ്മിനകത്ത് തന്നെ. കാരണം പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയമാണല്ലോ. സമ്മേളനങ്ങളിലെല്ലാം സരിനെ കൊണ്ടുവന്ന് ശരിയായില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. കുറച്ചുകൂടെ സി പി എമ്മിന്റെ തന്നെ നല്ലൊരു കാൻഡിഡേറ്റ് നിർത്തിയത് നല്ല ഫൈറ്റ് അവർക്ക് നടത്താമായിരുന്നു. പിന്നെ ഈ സ്റ്റേറ്റിന് അനുകൂലമായ തെരഞ്ഞെടുപ്പ്, പിന്നെ ഒരു ആന്റി ഇൻകംബൻസ് ഇവിടെ ഉണ്ട്, ഇപ്രാവശ്യം ഉണ്ട്. പല തെരഞ്ഞെടുപ്പിലില്ലെങ്കിലും ഒരു ഗവൺമെന്റ് ഭരണവിരുദ്ധ വികാരം കിടപ്പുണ്ട് പല കാലം. പിന്നെ മുനമ്പം, മുനമ്പം ഒരു സീരിയസ് ആയ വിഷയമാണ്. ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് നമുക്കറിയില്ല. കാരണം അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ 3 ശതമാനം ഏകീകരിക്കാനും സാധ്യതയില്ല. കാരണം ആരും അങ്ങനെ ആഹ്വാനം ചെയ്തില്ലല്ലോ. പണ്ടത്തെ പള്ളിയിൽ ഇടയലേഖനം വായിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്, അതൊന്നും നടന്നില്ല അവിടെ. അതുകൊണ്ട് പക്ഷേ വളരെ സജീവമായിട്ട് നിർത്തുന്നതിൽ എല്ലാവരും വിജയിച്ചു. പത്രങ്ങളൊക്കെ മുനമ്പം വിഷയം വളരെ സജീവമായി നിർത്തുന്നതിൽ വിജയിച്ചു. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ആളുകളെങ്കിലും വോട്ട് ചെയ്താൽ മുനമ്പം ചിലപ്പോൾ ഇവർക്ക് ഈ ബി ജെ പിക്ക് ചിലപ്പോൾ ഒരു അനുകൂലമായ ഒരു എഡ്ജ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് ഇരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ സുരേന്ദ്രൻ പോസ്റ്റിട്ടുണ്ട്, പാലക്കാട് വിജയം ബി ജെ പിക്ക് ഒപ്പമാണ്. പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റിന് സുരേന്ദ്രനിടണം. കാരണം ഇലക്ഷൻ റിസൾട്ടിന് ശേഷമേ ഒരു പോസ്റ്റ് വരാറുള്ളൂ. ഇത് ഇലക്ഷൻ കഴിഞ്ഞ് ഒരു മണിക്കൂറിനകത്ത് തന്നെ സുരേന്ദ്രൻ പോസ്റ്റിലാണ് ഫേസ്ബുക്കിൽ. അതെ, അത് ഞാൻ ശ്രദ്ധിച്ച സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളി വളരെ അമിത ആവേശത്തിൽ നിൽക്കുകയാണ്. അത് അമിതാവേശം എന്ന് പറയുന്നത് എന്ത് ഗുണകരമാവോ ഇല്ല നമുക്കറിയില്ല. പക്ഷെ എന്തായാലും വലിയ ആവേശത്തിൽ കൃഷ്ണകുമാർ ജയിക്കും എന്നുള്ളൊരു ആവേശത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ കണക്കുകൾ താഴെ നിന്ന് കിട്ടുന്ന വെച്ചിട്ടായിരിക്കും ഒക്കെ പറയുന്നത്. പക്ഷെ താഴെ നിന്ന് കൊടുക്കുന്ന കണക്കൊന്നും പഴയതുപോലെ കറക്റ്റ് ഒന്നുമില്ല. കാരണം ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ക്രോസ് വോട്ടൊക്കെ ചെയ്യാൻ ആർക്കും മടിയില്ലാത്ത കാലമാണ്. പണ്ടാണെങ്കിൽ സി പി എം കാർ പോയി ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല. ബി ജെ പിക്കാർ പോയി അരുപാട് കണ്ട് അവർ വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല, അല്ലെ പോവാതിരിക്കും.
പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങോട്ട് മാറ്റത്തിരിക്കും നേതാക്കൾ വന്ന് പറയും പൈസ വാങ്ങിച്ചുകൊണ്ട് വോട്ടിയും മദ്യം വാങ്ങിച്ചുകൊണ്ട് വോട്ടിയും പല പല ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പഴയതുപോലത്തെ തെരഞ്ഞെടുപ്പല്ല, മൂല്യാധിഷ്ഠിത തെരഞ്ഞെടുപ്പൊന്നുമില്ല. അതുകൊണ്ട് സുരേന്ദ്രൻ പറയുന്നതിനകത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു അമിതാവേശം വെച്ച് പറഞ്ഞതായിരിക്കാം. അത് കാരണം തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പുള്ളി പറയണമെങ്കിൽ അതൊരു അമിതാവേശം, അല്ലെങ്കിൽ ഒരു കണക്ക്. സാധാരണ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് എല്ലാ പാർട്ടിയുടെയും സംസ്ഥാന നേതാക്കൾ പറയുന്നത്. കാരണം ഒരു കണക്കെടുക്കും താഴെയെന്ന്, നേതാക്കളുടെ ഒരു കണക്കെടുത്തിട്ടാണ് പറയുന്നത്. പുള്ളി എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞു, അതൊരു അമിതാവേശം പെട്ട പറച്ചിലായിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പാടില്ല. സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അമിതാവേശത്തിന്റെ ആവശ്യമില്ല, കുറച്ചുകൂടി കണക്കുകളുടെ ബേസിന് വേണം പറയാൻ. ബാക്കിയുള്ള നേതാക്കൾ പറയട്ടെ, താഴോട്ടുള്ള നേതാക്കളൊക്കെ അമിതാവേശം കാണിച്ചാണ് ഭൂരിപക്ഷം അപ്ടിമൽ. ആര് ജയിച്ചാലും കുറച്ചു ഉടനെ ജയിക്കാൻ പറ്റുള്ളൂ. കാരണം എന്തറിയോ, ടോട്ടൽ വോട്ടില്ലല്ലോ. 75% വോട്ട് കുറഞ്ഞല്ലോ. അപ്പൊ എന്തോ എത്ര നമ്പർ വോട്ട് അവിടെ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് പിന്നെ ഭയങ്കര അബ്സല്യൂട്ട് ഭൂരിപക്ഷം മെജോറിറ്റി എന്നൊക്കെ പറയുന്ന വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനൊന്നും സാധ്യതയൊന്നുമില്ല. ചിലപ്പോൾ വളരെ കുറഞ്ഞ വോട്ടിനായിരിക്കും, അല്ലെങ്കിൽ മാസീവായിട്ട് വോട്ട് മറിയണം. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അങ്ങനത്തെ സാധ്യത കാണുന്നില്ല. വിഷ്ണുമാർ ജയിക്കുകയാണെങ്കിൽ സന്ദീപിന് കോൺഗ്രസിൽ പിന്നെ ഒരു സ്ഥാനം കാണും. അല്ലെങ്കിലും കോൺഗ്രസിനകത്ത് സന്ദീപിന്റെ കാലമൊക്കെ അതൊക്കെ ഒരു ഞാൻ പറയട്ടെ, ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യക്കുറിയും ഭാഗ്യ പരീക്ഷണ സ്ഥലവുമാണ്. അവിടെ ഈ പറയുന്ന പോലെ ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടെയും സ്പോൺസർ വേണം, നമ്മളെ കൊണ്ടുനടക്കാൻ ആൾ വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തിന് പക്വതയില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, സ്റ്റേറ്റ്മെന്റുകളുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും RSS മനസ്സാണ്, അതുകൊണ്ട് വസ്തു വെച്ചേക്കും എന്നൊക്കെ പറഞ്ഞൊരു വേറെ തലത്തിലാണ് സന്ദീപ് നിൽക്കുന്നത്. അതുകൊണ്ട് സന്ദീപിന്റെ ഫാക്ടർ പിന്നെ കൃഷ്ണകുമാറിന് ദോഷം ചെയ്യൂലെന്ന് അറിയില്ല. പക്ഷെ കൃഷ്ണകുമാർ തോറ്റു പോയാൽ സന്ദീപിന് അവിടെ എന്ത് കിട്ടും? ഒരു എഡ്ജ് കിട്ടും. ആ സന്ദീപും കൂടെ കൊണ്ടുകൊണ്ടാണെന്ന് ബാക്കിയുള്ളവർ പറയാം, കൊണ്ടുവന്ന തെറ്റല്ല എന്ന് പറയാം. പക്ഷെ തോറ്റു പോയാൽ മുരളീധരൻ എഡ്ജ് കിട്ടും അവിടെ, എവിടെ? കോൺഗ്രസിൽ. മുരളീധരൻ പറയും ആ സന്ദീപ് ആ വാര്യന്മാരെയൊക്കെ കൊണ്ടുവന്നപ്പോഴേ വിചാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി വരികൾക്കിടയിൽ കൂടെ അടിക്കും. രമേശ് ചെന്നിത്തല പറഞ്ഞ പെട്ടി പൊട്ടിക്കുമ്പോൾ കോൺഗ്രസ് ആലോചിക്കണം എന്താ സംഭവിക്കുന്നത്. ആ അതെ അതെ, രമേശ് ചെന്നിത്തലയ്ക്ക് എന്റെ ഒരു മണം അടിച്ചു കാണും. ചിലപ്പോ അബദ്ധങ്ങൾ പറ്റുമോ എന്നുള്ള മണം പുള്ളിക്ക് അടിച്ചു കാണും. അതായിരിക്കും പുള്ളി അത്തരത്തിലൊരു ഒരു മെസ്സേജ് ഇട്ടത്. BJP ജയിക്കുകയാണെങ്കിൽ ഒരു അട്ടിമറി വിജയം തന്നെ, ഭയങ്കര വിജയമായിരിക്കും. കാരണം BJP ജയിക്കുകയാണെങ്കിൽ വലിയ അട്ടിമറിയാണ്. കാരണം അവർക്കും ജയിക്കാം, അവർക്കും സംസ്ഥാനത്ത് നിൽക്കാം. കാരണം അസംബ്ലിയിൽ രാജഗോപാലന്റെ പരീക്ഷണം കഴിഞ്ഞു, അത് കഴിഞ്ഞിപ്പോ രണ്ടാമത് കൃഷ്ണകുമാറിന്റെ പരീക്ഷണം ആവുന്നു. മാത്രമല്ല കൃഷ്ണകുമാർ ജയിക്കുകയാണെങ്കിൽ പുള്ളി മണ്ഡലം പിടിച്ചു നിർത്താൻ ശ്രമിക്കുമല്ലോ, ഒന്നൊന്നര വർഷം കൊണ്ട് പുള്ളി പിടിച്ചു നിർത്താൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും അത് വലിയ ടേൺ ഉണ്ടാക്കും കേരളത്തിൽ, അറിയാമല്ല. പഴയ ഒരുപാട് പഴയ രാഷ്ട്രീയമല്ല, ഒരുപാട് അടിയൊഴുക്കുണ്ടായിട്ടുണ്ട് പൊളിറ്റിക്സിൽ. പിന്നെ ആരും ഇപ്പോൾ എന്താ അപ്രിയത്വമൊന്നും ആരോടും ആർക്കും ഇല്ല, ആർക്കും ആർക്കും വോട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എല്ലാം ശരിയാണ്. പണ്ടാണെങ്കിൽ ഇടതുപക്ഷം, മൂല്യാധിഷ്ഠിതം, കോൺഗ്രസ്, വേറെ അങ്ങനെ ഓരോ തരത്തിലും പറയുമല്ലോ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും ആരും വോട്ട് ചെയ്യും, മാറി വോട്ട് ചെയ്യും. വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളിനെ വോട്ട് ചെയ്യാൻ വിചാരിച്ചായിരിക്കും, അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ വേറൊരാൾ നോട്ട് ചെയ്തിട്ട് വരണത്. അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ്. ജയിക്കുകയാണ് 2026 BJP കുറച്ച് സീറ്റ് ഇപ്പോൾ ഉറപ്പിക്കും, കുറച്ച്. പക്ഷെ അപ്പോഴും പ്രശ്നം എന്തറിയാവോ, ഈ മൂന്നായി മാറുകയല്ലേ വോട്ടുകൾ. മൂന്നായി മാറുമ്പോൾ ക്രിസ്ത്യാനിറ്റിയെ കൂടെ നന്നായിട്ട് നിർത്തി. ഇപ്പം PC ജോർജ് പല ആളുകളെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് നന്നായി നിർത്തിയാൽ മുസ്ലിമിലും ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ ജയിച്ചു വരും. ആ ഒരു സാധ്യതയുണ്ട്. നാളെ ഒരു 10-10 ആവുമ്പോൾ നമുക്കറിയാം എന്താണ് കേരള രാഷ്ട്രീയത്തിൽ. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. എവര് തോറ്റുപോയാൽ, LDF തോറ്റാൽ UDF ഉടനെ പറയും എന്ത് ചെയ്യണം, ഭരണവിരുദ്ധ വികാരമാണ്, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയും. തിരിച്ചാണ് സംഭവിക്കണേ പറയും, ഞങ്ങൾക്ക് തുടർഭരണം കിട്ടും, ഞങ്ങളാണ് ഇനി കേരളത്തിൽ വേറെ ആരും ഇല്ല എന്ന് പറയും. BJP ജയിക്കാൻ എന്ത് പറയും? BJP ജയിക്കണമെങ്കിൽ ഇനി ഞങ്ങൾ അടുത്ത മുഖ്യമന്ത്രി ഞങ്ങളാന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ കുറച്ചുകൂടെ അമിതാവേശം അടിക്കുന്ന രീതി. ഇപ്പൊ ഈ ശ്രീധരൻ സാറിനെ ഒക്കെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ അല്ലേ പ്രഖ്യാപിച്ചത്. അത് രാഷ്ട്രീയത്തിൽ അമിതാവേശം നല്ലതാണ്. കാരണം പറയുമ്പോൾ കുറച്ച് ഉയർത്തി പറയുന്നത് നല്ലതാണ്, അപ്പണികൾക്കും എല്ലാവർക്കും ഒരു ആവേശം കിട്ടാൻ. ചിലപ്പോൾ പറയും ഞങ്ങൾ 17 സീറ്റൊക്കെ പിടിച്ചതെന്ന് പറഞ്ഞില്ലേ. പക്ഷെ അങ്ങനെ സാധ്യതയില്ല, കാരണം കേരളത്തിൽ ഇനിയിപ്പോൾ ഉടനെ അങ്ങനെ ഒരു സാധ്യത BJP കാണുന്നില്ല. താമര വിനിമയോ കൈപ്പത്തി ഒന്നുകൂടി ഉയർന്നു നിൽക്കുമോ, പൊന്നരിവാളും തങ്കക്കതിരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിൽക്കുമോ, ശുഭമായി ഏതാണ് നല്ലതായി വരുന്നത് നമുക്കറിയാം, നാളെ അറിയാം. നന്ദി, നമസ്കാരം.